ഹായ് ബഡി, സോറി അമ്മ സി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ അമ്മച്ചമാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു സബ്സ്ക്രൈബറിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ട്. ഫസ്റ്റ് തന്നെ അതിനെ സോറി പറയണം. കാരണം വേറെ നമുക്ക് സെർവർ കുറച്ച് നെറ്റിൻ്റെ വളരെ സ്ലോ പറഞ്ഞാൽ ഫുള്ള് ഇ ആയിരുന്നു. നമുക്ക് നെറ്റ്വർക്ക് ഫുള്ളും ഇ എന്നൊരു ഇതായിരുന്നു. ഫുൾ എച്ച് പ്ലസ് എച്ച് കൂടി വരുന്നില്ല, ഫുള്ള് ഇ ആയിരുന്നു. പിന്നെ ആ ഇയിൽ തന്നെ അങ്ങനെയൊക്കെയോ പിടിച്ച് വാട്സപ്പിൽ സെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാ അച്ഛന്മാർക്കും, കണ്ടവർക്കും, ലൈക്ക് ചെയ്തവർക്കും, കമൻറ്റ് ചെയ്തവർക്കും, എല്ലാവർക്കും ബിഗ് താങ്ക്സ് പറയുന്നത്. നമ്മളെന്നും ഇനി 5 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഫുള്ള് നമ്മളെല്ലാം ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു 3:30 മണിയാകുമ്പോഴേക്കും നമ്മൾ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും. ബട്ട് നമ്മൾക്ക് ഇത് വരുന്നില്ല കേട്ടോ. നമ്മൾക്ക് നെറ്റ് സ്ലോ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ സീൻ ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് സോറി, ഫസ്റ്റ് തന്നെ ഇന്നത്തെ ഒരു കാര്യത്തിൻ്റെ ബേസിൽ സോറി പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കളിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ബ്ലോക്ക് ക്രാഫ്റ്റ് 3D അല്ല, വേറൊരു കിഡ്ലൻ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് ഇന്നലത്തെയോ മിനിഞ്ഞാനത്തെ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനി ക്രാഫ്റ്റ് മിനി വേൾഡ് എന്നൊരു ഗെയിമുണ്ട്. അപ്പോൾ ഞാൻ ഒരു പുതിയ ഗെയിം, ഇതിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയൊരു ഗെയിം കയറ്റി. അപ്പോൾ ആ ഗെയിം ഞാൻ നാളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഞാൻ ഇന്നലെ ഒരു 3:30 മണിക്കൂർ ഇരുന്ന് കളിച്ചപ്പോൾ നല്ലൊരു ഒരു ബേസ് കിട്ടി ആ ഗെയിമിനെ കുറിച്ച്. അപ്പോൾ ഞാനൊരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ്, നമ്മുടെ ഗോൾഡ് റൗണ്ട് എന്നൊരു നമ്മുടെ ചാനൽ നെയിമിൽ തന്നെ ഒരു പുതിയ ഗെയിമിൻ്റെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ആ ഒരു വേൾഡ്, ഇതുവരെ ഒരു വീട് പണിതിട്ടില്ല കേട്ടോ. നമ്മളൊരു നല്ലൊരു വെള്ളമൊക്കെ ഉള്ളൊരു ഏരിയയിൽ വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം എല്ലാം സൂപ്പറായി. നമ്മൾക്ക് ബ്ലോക്ക് ക്രാഫ്റ്റിനേക്കാളും വളരെ ഈസിയാണ്. ബട്ട് ഹെവി വരണ കിഡിലെ ഹെവിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു മൗണ്ടൈൻ ഹൗസ് നമ്മൾക്ക് നിർമ്മിക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊന്നും നോക്കിയില്ല, ഓക്കെ ബ്രോ എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മൗണ്ടൈൻ ഹൗസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഈസി ആയിരിക്കും, നല്ല ഈസി ആയിട്ടാണ് നമ്മൾ ഇത്ര നാളും ബ്ലോക്ക് ക്രാഫ്റ്റിൽ പണിത്. എന്തായാലും നമ്മൾ ഹെവി ആയിരിക്കും നമ്മുടെ വീട് എന്നൊക്കെ തോന്നുന്നു. ഗൈസ്, എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെ ഇത്രയൊക്കെ ഇതാ ചെയ്തിട്ട് ഒരു ഐഡിയ വന്നിട്ട്, നമ്മൾ വീട് കെട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഐഡിയ വന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് തന്നെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഇതാണ് നമ്മൾ കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മരമൊക്കെ നമ്മൾ ഫുള്ള് മാറ്റി എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. ഗൈസ്, നമ്മൾ നല്ലൊരു വീട് പണിയണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ല. ഇതുവരെ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ ടെൻഷൻ. ഇതുവരെ ഞാൻ പണിത എല്ലാ വീടും ഒരു ഐഡിയ പോലും ഇല്ല. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ ചെയ്ത് പോയിട്ടാണ് അത്രയും നമ്മൾ വീടൊക്കെ ഇത്ര നാൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഒരു ഐഡിയ ഒന്നും നമ്മൾ ഇതുവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്യുന്നത് ചിലപ്പോൾ ശരിയാകുമായിരിക്കും, ചിലപ്പോൾ തെറ്റും. എന്നാലും നമ്മൾ തെറ്റിയാൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് മാക്സിമം ഇതുപോലെ ഇതൊക്കെ കളയുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാം നമ്മൾ കളഞ്ഞ് മാറ്റുകയാണ്. ഗൈസ്, നിങ്ങൾക്ക് ബോറടിക്കുക, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വിടാം കേട്ടോ. ജസ്റ്റ് ഒരു സ്പീഡിൽ കാണാം നമ്മൾക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഐ തിങ്ക് ഇതൊരു 3 മണിക്കൂറത്തെ ഒരു പരിശ്രമത്തിന് ശേഷമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് കാണുന്നത് ജസ്റ്റ് ഒരു അരമണിക്കൂർ ഉണ്ടാവില്ല, ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഫുള്ള് ഇതൊക്കെ കളയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ വന്ന് നിൽക്കുന്ന എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ വലിയൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൽ നമുക്കങ്ങനെ ഫ്ലൈ പോലെ നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മൈൻക്രാഫ്റ്റ്. അതേ ഓപ്ഷൻ തന്നെയാണ് ഇതിലുള്ളത്. നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വേണം, നമുക്കിതിൽ രാത്രി ആയതിനു കൊണ്ട് നിങ്ങൾ കാണാൻ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് പറഞ്ഞാണ് അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കേട്ടോ വരുന്നത്, എല്ലായ്പ്പോഴും നമ്മൾ സൈഡിലേക്കാണ് പണിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് പണിതതിന് ശേഷം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് പോലെ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞു നമ്മൾക്ക് ഇതൊക്കെ കറക്റ്റ്. നമ്മൾ നിങ്ങൾ വിചാരിക്കേണ്ട പോലെ എന്താ ടൈൽസ് ഇടാത്തത്, നമ്മളൊക്കെ ടൈൽസൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, പിന്നെ നമ്മൾ നേരത്തെ ഇന്നലെ മിനിഞ്ഞന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലെയായിരിക്കും ആ ഒരു വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മൾ അതേപോലെ ഫില്ലറൊക്കെ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് ഒരു പ്രൊസീജിയറാണ് നമ്മളിതിലും കണ്ടിന്യൂസ് നമ്മളിതിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ എണ്ണി കറക്റ്റ് സെൻറ്ററായിട്ട് ചെയ്യാൻ നോക്കി. ബട്ട് നമ്മൾക്ക് ഈവൻ നമ്പർ ആട്ടോ വന്നു. അപ്പോൾ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാനൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഇങ്ങനെ സെറ്റായി, നമുക്ക് റൂഫ് സെറ്റാക്കണം. റൂഫ് സെറ്റാക്കുമ്പോഴേക്ക് നമുക്ക് ഇവിടെയൊക്കെ താഴെ ഫസ്റ്റ് വേണം, നമുക്ക് മുകളിലാകാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ തന്നെയാണ് ശരിക്കും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്.
അല്ല സാധാ പോലെയല്ല നമ്മൾ ഇനി താഴത്തെപ്പാണ് നോക്കുക. രാവിലെ താഴെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇതിൽ ഗോസ്റ്റ്, ഇതിൽ ഗോസ്റ്റ് അല്ല സോംബീസും ക്രീപ്പേഴ്സും നമ്മുടെ സ്പൈഡേഴ്സും എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് മഴ പെയ്യുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാക്കാം, മുകളിലേക്ക് പോകാനുള്ളതായിട്ടൊരു സ്റ്റെപ്പ് നമ്മൾക്ക് സെറ്റ് ചെയ്യണം. കുറച്ച് വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകേണ്ട അത് ആവശ്യം വന്നതുകൊണ്ട് സ്റ്റെപ്പിൻ്റെ കളറുള്ള ബ്രിക്ക് നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ സ്റ്റെപ്പിൻ്റെ പരിപാടി കഴിഞ്ഞ് കുറച്ച് ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വിൻഡോസ് കറക്ഷൻ ചെയ്യണം. വിൻഡോസ് നമ്മൾ മോഡലൊക്കെ ചെയ്യാൻ നോക്കി ഒന്നും സക്സസ് ആയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. രാത്രി ആയപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. നമ്മൾക്ക് ജസ്റ്റ് ഒരു കമ്പി വേലില്ല, മരവേലി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. കാരണം വേറെ നമുക്ക് വല്ലതും നമ്മൾ തന്നെ ചിലപ്പോൾ തെറ്റി വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മൾക്ക് താഴെ ചെയ്ത് അതേ പ്രൊസീജിയർ മുകൾ ഭാഗത്തും ചെയ്യണം. നമ്മൾ രാവിലെ ആയാലും നമ്മൾ താഴോട്ട് പോകുന്നുള്ളൂ കേട്ടോ. താഴെയും കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ഈ ഒരു ഓക്ക് ഡോറ് തന്നെ വെച്ചു സെറ്റാക്കി, മുകളിൽ ഗ്ലാസ് വെച്ചു. നമ്മൾക്ക് ഇനി ഇത് നമ്മൾ രാവിലെ ഇറ്റലിയൻ ലുക്കാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് വെച്ച് സെറ്റ് ചെയ്യാം. സ്റ്റെപ്പൊക്കെ വെച്ച് നമ്മൾ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പ് കറക്റ്റ് വളഞ്ഞ് വരേണ്ടതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ വെക്കാൻ വിചാരിച്ചു, ബട്ട് വേണ്ടെന്ന് തീരുമാനിച്ചു. ഇനി നമ്മൾക്ക് മുകൾ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് ഫുള്ളും ഇതിടണം കേട്ടോ. നമ്മൾക്ക് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾക്ക് അത് ഫുള്ള് കെട്ടി അടയ്ക്കണം നമ്മൾ മുകൾ ഭാഗം. ബട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇതെല്ലാം നമ്മൾ താഴെ ചെയ്തൊരു പ്രൊസീജിയർ കേട്ടോ. ബട്ട് നമ്മൾക്ക് മാറ്റി ചെയ്യാം. നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ മുകൾ ഭാഗം ചെയ്താലേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു പൊട്ടിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് ഗ്ലാസ്, ഒരു സൈഡ് ഗ്ലാസ് ഇല്ല. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ആ സൈഡ് പോലെ തന്നെ വീട് ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഒക്കെ ഇട്ടപ്പോൾ അടിപൊളി ലുക്കായതുകൊണ്ട് ഇനി നമ്മൾക്ക് എൻ്റെ മോനെ ഗൈസ് ഇയാൾ ഇവിടെ വന്ന് എന്നാത്തിനെ ഇരിക്കുന്ന ഗൈസ് നമ്മൾ ഫൈനൽ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ പൂച്ചട്ടിയിൽ പൂ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൂവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് നമ്മൾ ഇങ്ങനെ കുറച്ച് വള്ളി പോലത്തെ ഒരു പ്ലാന്റും വളർത്തി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫൈനലി ഗൈസ് നമ്മളൊക്കെ മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. കാരണം വേറെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യണം, ബട്ട് ഹെവി ആയിരിക്കണം. അപ്പോൾ നമ്മളിത് എവിടെയൊക്കെ വെക്കാൻ വിചാരിച്ചു, ബട്ട് വീടിൻ്റെ ഒരു ഭംഗിയെ നമുക്ക് നഷ്ടപ്പെട്ട് പോകും കേട്ടോ. കാരണം നമ്മൾ ഇത്രയും നല്ല വീടിട്ട് പാസാറടിച്ചതുപോലെ പച്ചയൊക്കെ വെച്ച് സെറ്റായില്ല ഗൈസ്. ഇപ്പോൾ തന്നെ നല്ലൊരു വൈബ് മൂഡുണ്ട് നമ്മുടെ വീട്ടിന്. ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടിൽ സെറ്റാക്കി, ഇവിടുത്തെ ഷോക്കേസിൽ കുറച്ച് ഇതൊക്കെ വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ ഡോർ വെച്ച് അതും കൂടി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് മാക്സിമം നമ്മൾ ബ്രൈറ്റ് ആക്കാൻ നോക്കിയാണ് കേട്ടോ. വീട് ആവുന്നതുപോലെ നമ്മൾ ഇവിടെയൊക്കെ വെച്ച് എല്ലാം നമ്മൾ മാക്സിമം ലൈറ്റൊക്കെ വെച്ച് അടിപൊളി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഞാൻ കുറച്ച് ഇത് നമുക്ക് ടൈൽസിൻ്റെ പരിപാടിയുണ്ട്. ഞാനിപ്പോൾ കാർപ്പറ്റാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പ്ലേറ്റ് വെച്ച് ആ ഒരു ട്രീ ഒക്കെ വെച്ചവിടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ നമുക്കതൊരു അത് നടക്കില്ല. കാരണം ആ ഒരു ട്രീ ഉള്ളത് കൊണ്ട് നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ കോർണർ സോഫയൊക്കെ സെറ്റ് കോർണർ സെറ്റി കംപ്ലീറ്റ് ആക്കി നമുക്ക് ഒരു ഇത് വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡിൽ ഇത് കാണുന്നതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് തോന്നി റെഡ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഫുള്ള് ക്രിയേറ്റ് ചെയ്തിടാണ്. അപ്പോൾ അതുള്ളതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ ആ ഒരു കളറിൻ്റെ ഒരു ബ്രിക്ക് ആഡ് ചെയ്താൽ അത് കറക്റ്റായി നമുക്ക് കറക്റ്റ് കട്ട പെർഫെക്ഷനിൽ കിട്ടുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സും മാറ്റി ഫസ്റ്റ് തന്നെ ഇതിട്ടു. ഇനി നമ്മൾക്ക് കുറച്ച് ബേസ് നമ്മൾക്ക് കുറച്ചുകൂടി വീതി കൂട്ടെന്ന് വിചാരിച്ചു, നമുക്ക് കുറച്ചുകൂടി വിത്താക്കെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഈ നമ്മൾ ഇതാണ് കേട്ടോ ഒരു ടൈൽ സൈഡിൽ നിന്ന് അപ്പോൾ ഇതിട്ടപ്പോഴാണ് നമുക്ക് അതിൻ്റെ സത്യത്തിൽ അതിൻ്റെ ഒരു കാര്യം മനസ്സിലായി, കുറച്ചുകൂടി വിത്ത് വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്താക്കുകയാണ്. കുറച്ച് നന്നായിട്ട് തന്നെ നമ്മൾ മൂന്നാല് ബ്രിക്ക് വിട്ടിട്ട് തന്നെ വിത്ത് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ബ്രിക്ക് ഗൈസ്. ഇതൊക്കെ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ചെയ്ത പരിപാടിയാണ്. നമുക്ക് താഴ്ഭാഗം കൂടി ഒന്ന് സെറ്റ് ആക്കണം ഗൈസ്. ഇതൊക്കെ ഞാൻ എത്ര നേരം ചെയ്താണ് പറഞ്ഞ് സ്പീഡാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് നമുക്ക് ഇതൊക്കെ പോകുന്നത് കേട്ടോ. നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ മോനെ ഗൈസ്. വേറെ ലെവല് കേട്ടോ നമ്മുടെ വീട്. പിന്നെ എല്ലാം കംപ്ലീറ്റ് ആക്കി വെള്ളത്തി. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോർഷൻ എത്തി. ഇപ്പോൾ നമ്മൾ കഴിയുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആക്കൽ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡത്തെ ഇതൊക്കെ പണിയാൻ ഇനി ബെഡിട്ട് കിടന്നുറങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് രാവിലെ ആകുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ബെഡിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതൊക്കെ മാറ്റി കളയാം. നമ്മുടെ വീട്ടിൻ്റെ മുകളിലേക്ക് മരം വന്നത്, ഇനി നമുക്ക് ഇതൊക്കെ സൈഡിൽ നമ്മൾ ഇതിൻ്റെ ഒരു ടൈൽസിൻ്റെ കളറിൽ തന്നെയാണ് കേട്ടോ വേട് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു റോസിൻ്റെ ഒരു തോട്ടത്തിന് വേണ്ടിയാണ് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. റോസ് പക്ഷേ ഈ ഒരു മണ്ണിൽ നിൽക്കുന്നില്ല, ഈ ഒരു സാധാ മണ്ണിലാണ്
സ്റ്റെപ്പും പൊട്ടിച്ച് നമ്മൾ ഈ ഫിഞ്ചസ് വെക്കണം കേട്ടോ, ഫിഞ്ചസ് നമ്മുടെ കമ്പി വേലി എന്ന് പറയും. ഇനി നമ്മളിവിടെ വെച്ചു, നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായാലും ഞാൻ എന്തായാലും വീഡിയോ ലാസ്റ്റ് കാണിച്ചപ്പോൾ നമ്മൾ കയറി വരെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ ഫോട്ടോ ഫുള്ളായി കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് തമ്മിലിട്ട ഒരു പിക്ക് നമ്മൾ ഫുള്ള് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ എൻ്റെ മോനെ ഡിസൈൻ ലുക്ക് പറഞ്ഞാൽ ഡിസൈൻ ലുക്കായിരുന്നു. ഇനിയൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റാക്കി ഗൈസ്. സ്വിമ്മിംഗ് പൂളിൽ ഗൈസ് ഞാനതൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ്, ബട്ട് എല്ലാം താറുമാറായി പോയി എൻ്റെ മോനെ. ഇവിടെ എല്ലാം പൊട്ടിച്ച് നമുക്ക് ഇനി ക്ലീൻ ആക്കണം. ഇനി രാത്രി വന്നാലേ വീട്ടിൽ ലുക്ക് അറിയുള്ളൂ കണ്ടോ ഗൈസ്. വേറെ ലെവൽ വിശകൻ ലുക്കാണ് കേട്ടോ നമുക്ക് ഗൈസ്. ഇയർ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്തതിനും ഒത്തിരി ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻഡ് ഉള്ള ടൈം ആയതുകൊണ്ട് വീടൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കാണാൻ ഹസീബ് സൈനിങ് ഔട്ട്.